മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ മോദി സാർ എന്തോ വീരകൃത്യം ചെയ്തിരിക്കുന്നു എന്നാണ് ബി ജെ പി അണികളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിമൂന്ന് മന്ത്രിമാരെ പുതുതായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ഉണ്ടായിരുന്ന കുറേ പേരെ പറഞ്ഞു വിടുകയും ചെയ്തതിൽ എന്താണ് വീരകൃത്യം എന്ന് മനസ്സിലാകുന്നില്ല പതിനൊന്ന് വനിതകളുണ്ടത്രേ നിലവിലുള്ള മന്ത്രിമാരുടെ എണ്ണത്തിൻ്റെ പതിമൂന്നര ശതമാനമാണ് ഇപ്പോൾ വനിതകളുടെ എണ്ണം അങ്ങനെ വനിതാക്ഷേമത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം വനിതാ സംവരണം എന്തുകൊണ്ട് ഈ മന്ത്രിസഭയിൽ ബി ജെ പി ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല പിന്നെ പ്രൊഫഷണലുകൾ കൂടുതലായി ഉണ്ടത്രേ അത്രേ മുന്നൂറ് പേരോളം ബി ജെ പിക്ക് ലോക്സഭയിലുണ്ട് പിന്നെ രാജ്യസഭാംഗങ്ങളുണ്ട് ഇത് രണ്ടു വല്ലാത്ത ആളുകളെയും ഇപ്പോൾ മന്ത്രിസഭയിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസവും വിവരവുമുള്ള ആളുകൾ വരുന്നതൊന്നും ഒരു അത്ഭുതം എന്ന് പറയാനും ആവില്ല അപ്പോൾ ഇതൊരു വീരകൃത്യം എന്നുമല്ല ഈ മന്ത്രിസഭാ പുനഃസംഘടന തന്നെ ഉണ്ടാകുന്നത് ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ആരോഗ്യമന്ത്രിയെയും അതിൻ്റെ സഹമന്ത്രിയെയും ഒരേ സമയം മാറ്റിക്കൊണ്ട് അത്തരമൊരു വലിയ അഴിച്ചുപണിക്ക് ആരോഗ്യ മന്ത്രാലയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകുമായിരുന്നു അപ്പോൾ ഇതുവരെ കോവിഡുമായി ബന്ധപ്പെട്ടുയർന്ന ആക്ഷേപങ്ങൾക്കൊക്കെ ഡോക്ടർ ഹർഷവർദ്ധനെയും അശ്വനി കുമാർ ചൌബെയും ബലിയാടാക്കിക്കൊണ്ട് ഞാനിതാ ഒരു പുതിയ മന്ത്രിസഭ കുറേ ആളുകളെ പുതുതായി ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ചിരിക്കുന്നു അങ്ങനെ ആ ആളുകളിൽ കുറേ പേർ വനിതകൾ കുറേ പേർ പിന്നോക്ക വിഭാഗത്തിലുള്ളവർ കുറേ പേർ പട്ടിക വർഗത്തിലുള്ളവർ അങ്ങനെ ഒരു പുതിയ മുഖം നൽകിയിരിക്കുകയാണ് എന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ അണികളെ കൊണ്ടിങ്ങനെ പ്രചരണം നടത്തിപ്പിക്കുക ഇതുവരെ ഉണ്ടായ ആക്ഷേപങ്ങളൊക്കെ കഴുകിക്കളയുന്നതാണിത് എന്ന് യഥാർത്ഥത്തിൽ ഈ മറ്റു പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടിയാലോ മാലിന്യം ഇട്ടിരിക്കുന്ന ഇടത്തേക്ക് പുതുതായി കുറേ മാലിന്യം കൊണ്ടുവന്നിട്ടാലോ ഒന്നും ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നില്ലല്ലോ ഇവിടെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്നവരാണ് അവരുടെ ആറ്റിറ്റ്യൂഡാണ് ആ മനോഭാവം മാറാതെ ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിൽ ഡോക്ടർ ഹർഷവർദ്ധന പോലെ ആരോഗ്യ മേഖലയിൽ നിരന്തരമായി ഇടപെടൽ സാധ്യമാകുന്ന ഒരാൾ ഉണ്ടായിരുന്നിട്ടും അവർ ധാരാളമായി ഈ രണ്ടാം തരംഗത്തെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നിട്ടും ഓക്സിജൻ ക്ഷാമം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നിട്ടും അത് ഗവനിക്കാതിരുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം എല്ലാത്തിൻ്റെയും മാസ്റ്റർ ആയിരുന്നിട്ട് എല്ലാത്തിനെയും അങ്ങ് മാറ്റി മാറ്റിവയ്ക്കുകയായിരുന്നു ഇവിടെ കൈകൊട്ടിക്കഴിഞ്ഞാൽ ദീപം കൊളുത്തിക്കഴിഞ്ഞാൽ പട്ടിയെ വളർത്തിക്കഴിഞ്ഞാൽ മയിലിനെ കഴിഞ്ഞാൽ കർപ്പൂരം തെളിയിച്ചു കഴിഞ്ഞാൽ എല്ലാം കോവിഡ് ഓടിപ്പ് എന്നുള്ളതായിരുന്നു ആ നിലയിൽ അശാസ്ത്രീയതകൾ നിരന്തരമായി പ്രചരിപ്പിക്കാനും ആ അശാസ്ത്രീയങ്ങളിൽ ഊന്നി നിൽക്കാനും ഒപ്പം ഇവിടെ ഉണ്ടാക്കുന്ന വാക്സിൻ വിദേശത്തേക്ക് കയറ്റി അയച്ച് ഇമേജ് വർദ്ധിപ്പിക്കാനുമായിരുന്നു ശ്രമം നടത്തിയത് അവിടെ ആരോഗ്യമന്ത്രിയെയോ ആരോഗ്യമന്ത്രിയുടെ മന്ത്രാലയത്തെയോ മുഖവിലയ്ക്കെടുക്കാൻ ഈ ഭരണാധികാരി തയ്യാറായില്ല അവിടെ ഭരണാധികാരിയുടെ വീഴ്ചയാണ് ഉണ്ടായത് അതിന് ഡോക്ടർ ഹർഷവർദ്ധന പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ലല്ലോ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ക്യാബിനറ്റ് റീഷബിൾ എന്ന് തന്നെയാണ് നമ്മളിതിനെ കാണേണ്ടത് ഉത്തർപ്രദേശിൽ നിന്ന് ഏഴുപേർ മന്ത്രിസഭയിലെത്തുന്നു ആ നിലയിൽ ഉത്തർപ്രദേശിലെ ഭരണം തങ്ങളിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രിസഭാ പുനഃസംഘടന വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക ഒക്കെ ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവിടെയൊക്കെ അധികാരം നിലനിർത്തേണ്ടതുണ്ട് അല്ലാതെ മോദിയും അമിത്ഷായും ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇനി എത്ര പി എച്ച് ഡിക്കാരെയും എത്ര വിദഗ്ധന്മാരെയും ഒക്കെ കൊണ്ടുവച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് ഡോക്ടർ ഹർഷവർദ്ധൻ്റെ അനുഭവം നമ്മളോട് പറയുന്നുണ്ട്